यद्भयाच्च भवान् युद्धान् निवर्तेत तदेव शतशाखमुपनिपदिष्यति भवत इत्याह. ഏതൊരു ഏതൊന്നിൻ്റെ ഭയത്താലാണോ ഭവാൻ യുദ്ധത്തിൽ നിന്ന് നിവർത്തിക്കാൻ പോകുന്നത്. അഭിനവഗുപ്ത പാദര് അടുത്ത ശ്ലോകത്തിൻ്റെ മുഖവരിയായിട്ട് പറയുന്നതാണിത്. ഏതൊരു ഭയം കൊണ്ടാണോ, യാതൊന്നിനെ ഭയപ്പെട്ടിട്ടാണോ ഭവാൻ അർജുനൻ യുദ്ധത്തിൽ നിന്ന് നിവർത്തിക്കാൻ, തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്നത്, ആ ഭയം നൂറു മടങ്ങായി തീർന്ന് അർജുനനെ പിടികൂടും. ശതശാഖം ഉപനിപതിഷ്യതി ഭവത ഇത്യാഹ. എന്തിൽ നിന്നാണോ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത്, അത് പല തരത്തിൽ പല സമയത്ത് ഒളിച്ചോടുന്ന ആളെ പിടികൂടിയിരിക്കും. കാരണം സ്വഭാവാനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഓരോരുത്തരും ചെന്ന് പെടുക. നമ്മൾ സ്കൂളുകളിൽ നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കുന്ന നമ്മുടെ മക്കളെ സ്കൂളിലെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ മാറ്റാറുണ്ട്. സ്കൂൾ മാറ്റിയാൽ അവർ വഴക്കുണ്ടാക്കുന്നത് നിർത്തും എന്നൊരു ധാരണ നമുക്കുമുണ്ട്, സ്കൂൾ അധികാരികൾക്കുമുണ്ട്. സ്കൂൾ അധികാരികൾ ചിലപ്പം അങ്ങനെയെങ്കിലും ശല്യം ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുമായിരിക്കാം അത് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾ വഴക്കാളികളല്ലാതിരിക്കാൻ മറ്റൊരു സ്കൂൾ, നല്ല സ്കൂൾ, ശാന്തമായ സ്കൂൾ, ശാന്തരായ ടീച്ചേഴ്സുള്ള സ്കൂൾ, നല്ല ഇടത്തു നിന്ന് വരുന്ന കുട്ടികളുള്ള സ്കൂൾ അവിടെ കൊണ്ടുപോയി ആക്കും. അവിടെയാക്കി രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ശാന്തരായ ടീച്ചേഴ്സ് അശാന്തരായിട്ട് നമ്മളെ വിളിച്ച് പറയും, ഇവനെ കൊണ്ട് വലിയ ശല്യമാണ്, ഇവിടെയും വഴക്കാണ്. അപ്പം നമ്മൾ തലയ്ക്ക് കൈവച്ച് പറയും, നീ എവിടെ പോയാലും വഴക്കാണല്ലോ. എന്താ കാരണം? അവൻ്റെ ഉള്ളിൽ വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് അവൻ എവിടെ പോയാലും വഴക്കുണ്ടാക്കും. സ്വഭാവം അനുവർത്തിക്കുന്നതിന് സഹായകമായ സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വഭാവത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്തിൽ നിന്നാണോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്, അത് നമ്മളെ പല രീതികളിൽ നീരാളി പിടിക്കുന്നത് പോലെ നമ്മളെ വലയിട്ട് പിടിക്കും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ എന്ന്, അത് അനധ്യാത്മികമാണ് എന്ന് ധരിച്ച് കുടുംബജീവിതത്തെ, ലൗകിക ജീവിതത്തെ ഉപേക്ഷിച്ച് പോയവർ ഇപ്പോൾ അതിലും വലിയ ഉത്തരവാദിത്തമായിട്ടുള്ള സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും മാനേജ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എന്തിൽ നിന്നാണോ അവർ ഒളിച്ചോടിയത്, എന്തൊന്നാണോ അവർ ഉപേക്ഷിച്ചത്, അത് അതിലും വലുതായിട്ട് അവരെ പിടികൂടുന്നു. അതുകൊണ്ട് ഏതൊരു ഭയമാണോ നമ്മളെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതിന് വഴങ്ങരുത്. ഒരു ഭയവും ജീവിത കളരിയിൽ നിന്ന് പിന്മാറാൻ നമ്മളെ പ്രേരിപ്പിക്കരുത്. ഒരു ഭയത്തിനും നമ്മൾ വശംവദരാകുകയും അരുത്. നിർഭയം ജീവിതത്തെ നേരിടുകയാണ്. അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് തുടരുകയാണ്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഇനി അല്ലയോ അർജുന, നീ ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ് എന്ന് വിചാരിക്കാം. നിന്റെ പല രീതിയിലുള്ള ഭയം കാരണം, ആ ഭയം പിന്നെ അദ്ദേഹം ഒരുപാട് ന്യായീകരണങ്ങളും നിരത്തിയിട്ടുണ്ട്. അനുശുശ്രുമ പലയിടത്തു നിന്ന് കേട്ടത് അർജുനൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അർജുനൻ്റെ ഭയത്തെ അർജുനൻ ന്യായീകരിച്ചു. നമ്മളും അങ്ങനെയാണ്. ന്യായീകരണങ്ങളുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് ധരിക്കുന്ന നമ്മളുടെ പ്രതിനിധിയാണ് അർജുനൻ. നമ്മളോടാണ് ശ്രീകൃഷ്ണ പരമാത്മാവൻ, അർജുനനായ നമ്മളോടാണ് പറയുന്നത്, ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ യുദ്ധം, എങ്ങനെയുള്ള യുദ്ധം, ധർമ്മ്യം സംഗ്രാമം, ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ചതുകൊണ്ടുള്ള പാപം ഉണ്ടാകും. സ്വധർമ്മത്തെ ഉപേക്ഷിച്ചാലും പാപമുണ്ടാകും, കീർത്തിയെ ഉപേക്ഷിച്ചാലും പാപമുണ്ടാവും എന്ന് പറഞ്ഞാൽ, കീർത്തിയെ ഉപേക്ഷിച്ചാൽ പാപമുണ്ടാകും എന്ന് പറഞ്ഞത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളുടെ പേര് ചീത്തയാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും പാപമുണ്ടാകും. നമ്മുടെ പേരുകളെ
അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ വേണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. പേരുകളെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ ജീവിക്കാനാണ് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പണ്ടു മുതൽ നമുക്ക് അർത്ഥമുള്ള പേരിട്ടത്. ഇപ്പം അച്ഛനമ്മമാർക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു, ജീവിതം പേരിനനുസരിച്ച് അന്വർത്ഥമാക്കണമെന്നൊന്നുമില്ല. എങ്ങനെയാണത് തോന്നുന്നത്? ഇന്നത്തെ പലരുടെ പേരുകളും കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ടിങ്കു, പിങ്കു, ട്രിങ്കു, കിങ്കു, ഇതൊക്കെയാണ് പേര്. ടുട്ടു, മുട്ടു എന്നൊക്കെയാണ് പേര്. ഒരർത്ഥവും ഇല്ല ആ പേരിന്. അതേപോലെയാണ് ഇപ്പോൾ പലരുടെയും ജീവിതവും, ഒരർത്ഥവുമില്ല. പേരിനെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ ജീവിക്കണം. ജീവിത പ്രവൃത്തികളിലൂടെ പേര് ഉണ്ടാക്കണം. പേര് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് പാപം ഉണ്ടാവും. സ്വധർമാനുഷ്ഠാനത്തിലൂടെ സ്വകീർത്തിയെ നിലനിർത്തുവാൻ ഓരോരുത്തരും ഉദ്യമിക്കേണ്ടതാണ്. ധാർമ്മികമായിട്ടുള്ള ഈ യുദ്ധക്കളം ഉപേക്ഷിച്ചിട്ടു പോയാൽ കീർത്തിയെയും സ്വധർമ്മത്തെയും ഹനിച്ചതിൻ്റെ ഫലമായിട്ടുള്ള പാപം ഉണ്ടാകും. അതുകൊണ്ടല്ലയോ അർജുന, നീ അത് ചെയ്യരുത്, ഈ യുദ്ധത്തിൽ നിൽക്കണം. അകീർത്തിം ചാപി ഭൂതാനി, അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തുടരുകയാണ്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച അകീർത്തിർ മരണാദ് അതിരിച്യതേ. ഭൂതാനി, ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിന്റെ അകീർത്തിയെപ്പറ്റി, നിന്റെ ഈ പേര് കെടുത്തുന്ന പ്രവൃത്തിയെ പറ്റിയിട്ട് ജീവജാലങ്ങൾ മോശകരമായിട്ട് സംസാരിക്കും, വളരെ നിന്ദ്യമായ രീതിയിൽ സംസാരിക്കും. എപ്പോഴാ? അവ്യയാം, നിരന്തരമായിട്ട് സംസാരിക്കും. നിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല നിനക്ക് ആ ചീത്തപ്പേര് നിൽക്കുക. നീ ഏതൊരു കുലത്തിൻ്റെ വേണ്ടിയാണോ ഈ യുദ്ധക്കളം ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അതേ കുലത്തിന് നിന്റെ പ്രവൃത്തി പേരുദോഷം കേൾപ്പിക്കും. നിന്റെ മക്കളെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ അതത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ വിശേഷിപ്പിക്കുക, പണ്ട് യുദ്ധക്കളത്തിൽ പേടിച്ചോടിയ അർജുനന്റെ മക്കളാണവർ എന്നാണ്. അങ്ങനെ നിന്റെ ദുഷ്പേര് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിന് മുഴുവനും വ്യാപിക്കും. നിന്റെ കുടുംബത്തിനെ ദുഷ്പേര് പറഞ്ഞു പരത്തുന്നത് ഇപ്പോൾ നീ ഓടിപ്പോകുന്നത് കണ്ടവർ മാത്രമല്ല, അവരുടെ അനന്ത തലമുറകളും അവർ പറഞ്ഞു കേട്ടവരും ഒക്കെ നിന്നെപ്പറ്റി അങ്ങനെ തന്നെ പറയും. മാനികൾക്ക് വാസ്തവത്തിൽ അകീർത്തിയേക്കാൾ, ദുഷ്പേരിനേക്കാൾ അധികതരമായിട്ട്, ദുഃഖതരമായിട്ട് എന്താണുള്ളത്? മരണത്തേക്കാൾ ഭയാനകമാണ് മാനികൾക്ക് മാനാപമാനം. മാനാപമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വ്യക്തിയും ചെയ്യാൻ പാടുള്ളതല്ല. കൃഷ്ണൻ അർജുനനോട് ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞതും നമ്മളിവിടെ ഓർക്കണം. നൈതത്വയ്യുപപദ്യതേ, ഇത് നിനക്ക് ചേർന്നതല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിന് ചേർന്ന രീതിയിൽ വേണം പെരുമാറാൻ. അത് നമുക്ക് കീർത്തിയെ നേടിത്തരും. ആ കീർത്തി നഷ്ടപ്പെടുത്താൻ, സ്വധർമ്മനാശത്തിലൂടെ കീർത്തി നഷ്ടപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല. അത് നമ്മുടെ കുലത്തിന് മുഴുവനും ദുഷ്പേരായിരിക്കും. ഭഗവാൻ തുടരുന്നു. ഭയാദരണാതുപരതം മംസ്യന്തേ ത്വാം മഹാരഥ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഇനി അല്ലയോ അർജുന, നീ വിചാരിക്കുകയാണ് മഹാരഥന്മാരെല്ലാം, ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയ മഹാരഥന്മാർ, ശല്യര് തുടങ്ങിയ മഹാരഥന്മാരെല്ലാം, നീ എന്തുകൊണ്ടാണ് ഈ യുദ്ധക്കളം വിട്ടുപോയത് എന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ ശ്ലാഘിക്കും എന്നാണ് നീ ധരിക്കുന്നതെങ്കിൽ അതും തെറ്റാണ്. ഈ യുദ്ധഭൂമികയിൽ നിന്ന് ഭയപ്പെട്ടിട്ട്, അവരെ കണ്ടു പേടിച്ചാണ് നീ പോയതെന്നേ അവർ ധരിക്കുകയുള്ളൂ. അങ്ങനെയാണ് മനുഷ്യർ മുഴുവനും. മറ്റുള്ളവർ ഓരോരുത്തരും എന്തുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല ആരും ചിന്തിക്കുക. എല്ലാവരും മറ്റുള്ളവരുടെ പ്രവൃത്തികളെ പറ്റിയിട്ടൊരു നിരൂപണം നടത്തി, അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുള്ള ഒരു നിരൂപണം നടത്തിയിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യുക. ആരും വേറൊരാളെ മനസ്സിലാക്കാൻ
ശ്രമിക്കാറില്ല. എല്ലാവരും മറ്റുള്ളവരുടെ പ്രവർത്തികളെ അവരവരുടേതായിട്ടുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്തൊരു തീർപ്പിലെത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് അല്ലയോ അർജുന, മഹാരഥന്മാരായിട്ടുള്ളവർ നിന്റെ ചെയ്തിയെ മനസ്സിലാക്കുന്നതിനു പകരം അവർ ധരിക്കുക നീ ഭയപ്പെട്ടോടി എന്നാണ്. ഇനി അതുമാത്രമല്ല അർജുന, നിന്നെ വലിയ ആളായിട്ട് കാണുന്നവർ പാണ്ഡവപക്ഷത്തിലും കൗരവപക്ഷത്തിലുമുണ്ട്. അർജുനൻ മഹാശ്രേഷ്ഠനാണ്. അർജുനൻ്റെ വീരഗാഥകൾ കേട്ട് യോദ്ധാവായി തീരാൻ ആഗ്രഹിച്ചവരും ഈ കൂട്ടത്തിലുണ്ടാകും. അർജുനൻ പണ്ട് അങ്ങനെ ചെയ്തു, അർജുനൻ പണ്ട് ഇങ്ങനെ ചെയ്തു, അർജുനനെ പോലെ ആകണം എന്ന് തീരുമാനിച്ച് ഈ യുദ്ധക്കളത്തിൽ വന്ന യോദ്ധാക്കളുണ്ടാവും. അവരെല്ലാം നിന്റെ ഈ പ്രവൃത്തിയെ കാണുമ്പം നീ ഇത്ര നിസ്സാരനായിരുന്നു എന്ന് ചോദിക്കും. വളരെ ലഘുവായിട്ട് നിന്നെക്കുറിച്ച് സംസാരിക്കും. ആ അർജുനൻ്റെ വീരഗാഥകൾ കേട്ട് ഈ പണിക്കിറങ്ങി തിരിച്ച ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള പരിപാടിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതിനുപരി വേറെയൊന്നും ചെയ്യുന്നില്ല എന്നവർ ധരിക്കും. നിന്നെ നിസ്സാരന്മാരായിട്ട് കാണും. ഒരു കാലത്ത് നിന്നെ ആരാധിച്ചിരുന്നവർ, ഒരു കാലത്ത് നിന്റെ കഥകൾ കേട്ടപ്പോൾ പുളകിതഗാത്രരായിത്തീർന്നവർ നിന്റെ ഈ ചെയ്തിക്ക് ശേഷം നിന്നെ കേട്ടാൽ അവർ പുച്ഛിച്ചു തള്ളും. നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ പറയും സംഗതിയൊക്കെ ശരി തന്നെയാണ്, പണ്ട് വിരാട രാജധാനിയിൽ ബൃഹന്നളയായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് കൗരവപ്പടയെ മുഴുവൻ നേരിട്ടിട്ടുണ്ട്, പണ്ട് ഗന്ധർവന്മാർ കൗരവരെ മുഴുവൻ പിടിച്ചു കെട്ടിയപ്പോൾ ഭീമന്റെ സഹായത്തോടുകൂടി ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്ത് കൗരവരെ മുഴുവൻ വിടുവിപ്പിച്ചിട്ടുണ്ട്, പണ്ട് തപസ് ചെയ്ത് പരമശിവന്റെ കയ്യിൽ നിന്ന് പാശുപഥം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ക്രൂഷ്യലായിട്ടുള്ളൊരു യുദ്ധം വന്നപ്പോൾ, പാണ്ഡവർക്ക് ഏറ്റവും അനിവാര്യമായ ഒരു യുദ്ധം വന്നപ്പോൾ, ഗാന്ഡീവമൊക്കെ തേരിൽ വെച്ച് മൂപ്പര് പതുക്കെ പെട്ടിയും കിടക്കുകയും എടുത്ത് സ്ഥലം വിട്ടു എന്നേ പറയുകയുള്ളൂ. നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ഇത് പഠിക്കൽ കലമുടക്കുന്നതിന് തുല്യമാണ്. ഇത് ചെയ്യരുത്. നിന്നെപ്പറ്റി മഹാരഥന്മാരും നിന്നെപ്പറ്റി ഒരു കാലത്ത് ശ്രേഷ്ഠനാണ് എന്ന് ധരിച്ചിരുന്നവർ പോലും നിസ്സാരന്മാരായിട്ട് കാണും. അതുകൊണ്ടും ഈ യുദ്ധത്തിൽ നിന്ന് നീ പിന്തിരിയാൻ പാടില്ല. ഭഗവാൻ തുടരുകയാണ്, അവാച്യവാദാംശ്ച ബഹൂൻവദിഷ്യന്തി തവാഹിതാ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുക്കിം. ഇനി നീ വിചാരിക്കുകയാണെന്ന് വിചാരിക്കുക, മഹാരഥന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല, എൻ്റെ ശത്രുക്കൾ എന്നെ മനസ്സിലാക്കുമല്ലോ, മഹായോധാവായ മഹാരഥനായ ഒറ്റയ്ക്ക് നിന്നവരെ പലപ്പോഴും തോൽപ്പിച്ച ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചതുകൊണ്ട് അവരുടെ ജീവൻ അവർക്ക് ദാനമായി കിട്ടി എന്നവർ ധരിക്കും എന്നാണെങ്കിൽ നിന്റെ ശത്രുക്കൾ നിന്നെ പറ്റിയിട്ട് വളരെ മോശകരമായിട്ടേ സംസാരിക്കുകയുള്ളൂ. കാരണം ശത്രുക്കൾ അങ്ങനെയാണ്, കിട്ടിയ അവസരം അവർ മുതലെടുക്കും. നിന്നെപ്പറ്റി നീ ജീവിച്ചിരിക്കുമ്പോൾ മോശമായി പറയുന്നവർ നിന്റെ പ്രവർത്തന മികവിനെ കണ്ടിട്ട് മോശമാക്കി പറയുന്നവർക്ക് ഈ ഒരൊറ്റ ചെയ്തി മതി, അവർ പറഞ്ഞത് മുഴുവനും ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ. അവർ നിന്നെപ്പറ്റി ഇനി പറയാൻ പാടില്ലാത്തത് പറഞ്ഞുണ്ടാക്കും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇനി പറയാൻ പാടില്ലാത്തത് പറഞ്ഞുണ്ടാക്കും. അതിനേക്കാൾ ദുഃഖതരമായിട്ട് എന്താണുള്ളത്? നിന്റെ സാമർത്ഥ്യത്തെ, നിന്റെ കഴിവിനെ, നിന്റെ നേട്ടങ്ങളെ മുഴുവനും താറടിച്ചവർ കാണിക്കും. അങ്ങനെ നീ ഇതുവരെ നേടിയത് മുഴുവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ദുഃഖതരമായിട്ട് ഈ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? അതുകൊണ്ടും ഈ യുദ്ധം ചെയ്യണം. അടുത്ത ശ്ലോകത്തിൽ ആ ഒരു സീക്വൻസിന് ഭഗവാൻ വിരാമമിടുകയാണ്. ഭഗവാൻ പറയുകയാണ്, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. ഇനി അർജുന, നീ ഒന്ന് ആലോചിക്ക്, ഈ സ്വധർമ്മമാകുന്ന യുദ്ധത്തിൽ നീ ഇടപെട്ടാൽ ഒന്നുകിൽ മരിക്കും, അതിപ്പോൾ യുദ്ധത്തിൽ ഇടപെട്ടില്ലെങ്കിലും മരിക്കും. മരണം ജനിച്ചവർക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് നീ ഈ യുദ്ധത്തിൽ ഇടപെട്ടാൽ ഒന്നുകിൽ നീ മരിക്കും അല്ലെങ്കിൽ നീ ജയിക്കും. മരിച്ചാൽ, അതാണ് പരാജയം, പരാജയപ്പെട്ടാൽ, മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും.
വീരയോദ്ധാക്കൾ രണഭൂമിയിൽ മരിച്ചാൽ അവർ വീരസ്വർഗം പോകും. ഇനി അഥവാ നീ ജയിച്ചാൽ, ജയാപജയങ്ങൾ ജീവിതത്തിൽ തുല്യമാണ്. ഒരാൾ ജയിക്കാനും ഒരാൾ തോൽക്കാനുമുള്ള സാഹചര്യം തുല്യമാണ് ജീവിതത്തിൽ. ജയിച്ചാൽ നിനക്ക് രാജ്യഭോഗം കിട്ടും. ഈ വലിയ ഭൂമിയുടെ രാജ്യത്തിൻ്റെ അധിപനാകാൻ സാധിക്കും. ഈ രാജ്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും, സുഖം അനുഭവിക്കാൻ സാധിക്കും. മരിച്ചാൽ സ്വർഗസുഖങ്ങൾ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. രണ്ടായാലും നഷ്ടമൊന്നുമില്ല. നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ നാം ഏർപ്പെട്ടാൽ ജയമായിക്കൊള്ളട്ടെ പരാജയമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രണ്ടായാലും ജീവിതം നേട്ടം തന്നെയായിരിക്കും. സ്വധർമ്മനിരതരായി ധർമ്മയുദ്ധത്തിൽ ധർമ്മയുദ്ധമാകുന്ന ജീവിതത്തിൽ നിന്ന് പതറാതെ അടരാടുന്നവർക്ക് നേട്ടമല്ലാതെ കോട്ടമുണ്ടാവുകയില്ല. അതാണ് ഭാരതീയ സങ്കല്പം ജീവിതത്തെക്കുറിച്ച്. ഈ ജീവിതത്തിൽ ഒന്നുകിൽ പരാജയപ്പെടും, പരാജയപ്പെട്ടാൽ അതും നേട്ടം, സ്വർഗമാണ് കിട്ടുക. ഈ ജീവിതത്തിൽ ഒന്നുകിൽ ജയിക്കും, ജയിച്ചാൽ രാജ്യഭോഗം ലഭിക്കും, അപ്പോഴും നേട്ടമാണ്. ജയവും പരാജയവും സ്വധർമ്മനിരതരായി നേരിടുന്ന ജീവിതത്തെ നേരിടുന്ന ജീവന്മാർക്ക് നേട്ടമാണ്. ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് രണ്ട് രീതിയിൽ നോക്കിയാലും നേട്ടം മാത്രമുള്ള ഈ ജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം, തളർന്നിരിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തസ്മാത് ഉത്തിഷ്ഠ, ഗാന്ഡീവത്തെ മാറ്റിവെച്ച് തേർത്തടത്തിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഉത്തിഷ്ഠ. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, എഴുന്നേറ്റാലും യുദ്ധം ചെയ്യുന്നതിനായി തീരുമാനിച്ചാലും ഗാന്ഡീവത്തെ കയ്യിലെടുത്ത് ഞാണൊലി മുഴക്കിയാലും. അർജുനനോട് കൃഷ്ണൻ്റെ ഈ വാക്കുകൾ നമുക്കും ബാധകമാണ്. കൗന്ദേയ എന്ന സ്ഥലത്ത് നമ്മുടെ പേര് ചേർക്കുക. തസ്മാത് ഉത്തിഷ്ഠ യുദ്ധായ കൃതനിശ്ചയ. അതുകൊണ്ട് എഴുന്നേറ്റാലും ഗാന്ഡീവത്തെ, നമ്മളുടെ യുദ്ധ കോപ്പുകളെ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടരാടുവാൻ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള സ്കില്ലുകളാകുന്ന ഗാന്ഡീവത്തെ കയ്യിലെടുത്തുകൊണ്ട് ഞാണൊലി മുഴക്കി ഈ ജീവിതത്തെ നേരിട്ടാലും. ഇത് പറയുമ്പം വാക്കുകൾ ഇടറുകയാണ്. കാരണം ഇത് രോമാഞ്ചജനകമായിട്ടുള്ള വാക്കുകളാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കേട്ടാൽ ആർക്കും രോമാഞ്ചത്തെ ഉണ്ടാക്കുന്ന വാക്കുകളാണിത്. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അങ്ങനെ നമ്മളും എന്തൊക്കെ സാഹചര്യം കൊണ്ട് തളർന്നിരിക്കുന്നവരായാലും എഴുന്നേൽക്കുക, ജീവിതത്തെ നമ്മുടെ കഴിവിനനുസരിച്ച് നേരിടുക. അഭിനവ ഗുപ്തപാദരുടെ വ്യാഖ്യാനം നമുക്ക് കേൾക്കാം. ശ്ലോകപഞ്ചകമിതം അഭ്യുപഗമ്യ വാദരൂപമുച്യത്തെ യതി ലൗകികേന വ്യവഹാരേണാസ്തേ ഭവാം തഥാപ്യവശ്യാനുഷ്ഠേയമേതത്. ഈ അഞ്ച് ശ്ലോകങ്ങൾ, നേരത്തെ പറഞ്ഞ അഞ്ച് ശ്ലോകങ്ങൾ, അഥ ചേത്വമിമം എന്നതും അകീർത്തിം ചാപി എന്നതും ഭയാദ് ദ്രണാതുപരതം എന്നതും അവാച്യവാദാംശ എന്നതും ഹതോവാ പ്രാപ്സ്യസി എന്നതും, അഞ്ച് ശ്ലോകങ്ങൾ. ഇത് രണ്ടും സാധാരണ തലത്തിൽ, സാധാരണ മനുഷ്യ തലത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇനി അർജുനൻ ഒരു സാധാരണക്കാരനെ പോലെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ലൗകിക വ്യവഹാരേണ, ലൗകിക വ്യവഹാരമനുസരിച്ച് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. ഭവാം തഥാപ്യവശ്യാനുഷ്ഠേയമേതത്. സാധാരണ രീതിയിൽ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും, അസാധാരണക്കാരനാകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും, സാധാരണ രീതിയിൽ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇത് അവശ്യം, തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് ഈ ജീവിതത്തെ ഒരു രീതിയിലും, ഒരു കാരണവശാലും, ഒരു കാലത്തും ഉപേക്ഷിച്ച് പിന്മാറേണ്ടതല്ല. കാമകാംക്ഷികളും മോക്ഷാർത്ഥികളും, കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജീവിതമാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതോർക്കുക, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ.